ലോവർ സ്കോറിൽ കാനഡ മൈഗ്രേഷൻ പോസിബിൾ ആണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, സസ്കാച്ച്വാൻ SINP പോസിബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. മിനിമം IELTS പറയുന്നത് ലിസ്ണിംഗ് 4.5, റീഡിംഗ് 3.5, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് 4. IELTS കുറവെന്ന് കണ്ട് എടുത്ത് ചാട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അല്ല SINP. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ എൻ്റെ റിക്വയർമെന്റ്സ് മുഴുവനും പറഞ്ഞിട്ടുണ്ട്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ഇന്നത്തെ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് മന്ത് SINP രണ്ട് പ്രോഗ്രാംസ് ആയിരുന്നു ഓപ്പൺ ആക്കിയിരുന്നത്. പ്രോഗ്രാംസ് നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയായിരുന്നു, ഒരു അപ്ഡേഷൻ ആയിരുന്നു. അതിന്റെ പേര് SINP ഇന്റർനാഷണൽ സ്കിൽഡ് വർക്ക് എംപ്ലോയ്മെന്റ് ഓഫറും, അതുപോലെ തന്നെ ഇന്റർനാഷണൽ സ്കിൽഡ് വർക്ക് ഓക്യുപ്പേഷൻ ഇൻ ഡിമാൻഡ്. ആ പേര് പറഞ്ഞ തന്നെ അവിടെ ആവശ്യമുള്ള ഓക്യുപ്പേഷൻസ് ഒരു ഡിമാൻഡ് ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ഡിമാൻഡ് ലിസ്റ്റിലുള്ള ഓക്യുപ്പേഷൻസിന് അപ്ലൈ ചെയ്യാം. അതിനകത്ത് എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇന്റർനാഷണൽ സ്കിൽഡ് വർക്ക് എംപ്ലോയ്മെന്റ് ഓഫർ. ആ പേര് പറയുന്നവർക്ക് തന്നെ അതിന് നമുക്കൊരു ജോബ് ഓഫർ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ സസ്കാച്ച്വാനിൽ നമുക്കൊരു ജോബ് ഓഫർ കിട്ടിയാൽ മാത്രമേ ഇന്റർനാഷണൽ സ്കിൽഡ് വർക്ക് എംപ്ലോയ്മെന്റ് ഓഫർ എന്ന് പറയുന്ന പ്രോഗ്രാമിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. വേണം, നമുക്കത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമുക്കത് മാറ്റി വെക്കാം. ഓക്കെ, നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാം. അതാണ് സസ്കാച്ച്വാൻ ഇന്റർനാഷണൽ സ്കിൽഡ് വർക്ക് ഓക്യുപ്പേഷൻ ഇൻ ഡിമാൻഡ്. ഓക്കെ, ഇനി ഈ രണ്ട് പ്രോഗ്രാമിനും കൂടെ ഒരു ഒറ്റ ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. ആ ലിസ്റ്റാണ് ഇപ്പോൾ സസ്കാച്ച്വാന്റെ സൈറ്റിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആ ലിസ്റ്റ് പക്ഷേ എക്സ്ക്ലൂഡഡ് ലിസ്റ്റാണ്. എന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഓക്യുപ്പേഷൻസ് ആണ് അവർ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓക്യുപ്പേഷൻസ് ആ ലിസ്റ്റിൽ ഇല്ലാത്ത ഓക്യുപ്പേഷൻസ് ആയിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ്. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഇപ്പം തന്നേക്കുന്ന എക്സ്ക്ലൂഡഡ് ലിസ്റ്റിനകത്താണ് ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് പ്രോഗ്രാമിനും ഇപ്പം നമുക്ക് നേഴ്സസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. എക്സ്ക്ലൂഡഡ് ലിസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഈ ഓക്യുപ്പേഷൻ ലിസ്റ്റിനെ രണ്ടായിട്ട് നമുക്ക് എടുത്തുകഴിഞ്ഞാൽ രണ്ടായിട്ട് കാണാം. കാരണം എന്താ വെച്ചാൽ, ഒന്ന് റെഗുലേറ്റഡ് ഓക്യുപ്പേഷനും രണ്ടാമത്തത് നോൺ റെഗുലേറ്റഡ് ഓക്യുപ്പേഷനും. റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ വേണ്ട ഓക്യുപ്പേഷനെയാണ് റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ IT സെക്ടറിൽ കണ്ടമാനം ഓക്യുപ്പേഷൻസ് അവർ വിളിച്ചിട്ടുണ്ട്. എക്സ്ക്ലൂഡഡ് നമുക്ക് ഉള്ള ലിസ്റ്റിനകത്ത് IT സെക്ടറിൽ നിന്ന് ഒത്തിരി ഓക്യുപ്പേഷൻസ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ മിക്കതും റെഗുലേറ്റഡ് നേട്ടാ വരുന്നത്. റെഗുലേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രജിസ്ട്രേഷൻ വേണ്ടത്, സിപ്സ് അതുപോലുള്ള ബോഡി വഴിയായിട്ട് രജിസ്ട്രേഷൻ എടുത്താൽ മാത്രമേ IT സെക്ടറിന് നമുക്ക് സസ്കാച്ച്വാനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സസ്കാച്ച്വാനിൽ IT വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടില്ല എന്നല്ല, അത് റെഗുലേറ്റഡ് അല്ല വിളിച്ചേക്കുന്നത്. ഓക്കെ, നോൺ റെഗുലേറ്റഡ് അതായത് പ്രത്യേകിച്ച് ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ലാത്ത കുറെ ഓക്യുപ്പേഷൻസ് വിളിച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇപ്പം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി റെഗുലേറ്റഡിലുള്ള ഓക്യുപ്പേഷൻസ് ആണെങ്കിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അവർ സസ്കാച്ച്വാൻ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ ഹോൾഡ് ചെയ്യും. നിങ്ങൾ ഈ റെഗുലേറ്റഡ് ഒരു ബോഡി അവർ പറയുന്നുണ്ട്, ആ ബോഡി വഴി രജിസ്ട്രേഷൻ എടുത്തു വരുന്നത് വരെ സസ്കാച്ച്വാൻ നമ്മുടെ ഫയൽ അവിടെ കീപ്പ് ചെയ്യും. പക്ഷേ ഇതിനുള്ളിൽ അവരുടെ പ്രോഗ്രാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പോകും. അതിനുള്ളിലാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നമ്മൾ ഇതുമായിട്ട് വരുന്നത് വരെ അവരെ വെയിറ്റ് ചെയ്യും. പ്രത്യേകം നോക്കേണ്ട കാര്യം, നമ്മൾക്ക് എക്സ്പ്രസ് എൻട്രി പൂളിൽ അപ്ലൈ പോലും ചെയ്യാതെ തന്നെ സസ്കാച്ച്വാനിലോട്ട് അപ്ലൈ ചെയ്യാം. എക്സ്പ്രസ് എൻട്രി പൂളിൽ കയറുന്ന 67 പോയിന്റ് വേണം, ഇൻഡിവിജ്വൽ 6 വേണം IELTSന്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല സസ്കാച്ച്വാനിൽ അപ്ലൈ ചെയ്യാനായിട്ട്. സസ്കാച്ച്വാനിൽ സ്വന്തമായിട്ടൊരു പൂളുണ്ട്, ആ പൂളിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് CLB level 4 മതി. CLB level 4 മീൻസ് ലിസ്ണിംഗ് 4.5, റീഡിംഗ് 3.5, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് 4. പക്ഷേ ഈ സ്കോർ വെച്ച് നമുക്ക് അവർ പറയുന്ന പോയിന്റ് സിസ്റ്റം മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സസ്കാച്ച്വാനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. മിനിമം എലിജിബിലിറ്റി പോയിന്റ് എന്ന് പറയുന്നതാണ് ഈ ചെറിയ സ്കോർ. സോ അപ്ലൈ ചെയ്യാൻ മിനിമം വേണ്ട എലിജിബിലിറ്റിക്ക് സസ്കാച്ച്വാന് CLB level 4 മതി. കയറി പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്കോർ എടുക്കണം കേട്ടോ. ഇതുകൊണ്ട് തന്നെ കയറി പോകാനൊന്നും പറ്റില്ല, കാര്യം പോയിന്റ് സിസ്റ്റം അങ്ങനെയാകണം. NOC നാഷണൽ ഓക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷൻ ഇപ്പൊ റൺ ചെയ്യുന്ന 2016 NOC ആണ്.
Saskatchewan ഈ പ്രോഗ്രാമിന് എടുക്കുന്നത് എൻ ഒ സി 2011 ആണ്. സോ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു പോയിന്റ് ബേസ് സിസ്റ്റം ആണ്. ഈ പോയിന്റ് സിസ്റ്റത്തിനകത്ത് 60 പോയിന്റ് 60 പോയിന്റ്സ് ആണ് എലിജിബിലിറ്റിക്ക് വേണ്ടി നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എക്സ്പ്രസ് എൻട്രി പൂൾ ഇല്ലാതെ തന്നെ ഡയറക്ട്ലി സസ്കച്ചുവനിലോട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പോയിന്റ് സിസ്റ്റം മീറ്റ് ചെയ്യാനായിട്ട് മിനിമം എലിജിബിലിറ്റി പോയിന്റ് ആയിട്ടുള്ള 60 പോയിന്റ് നിങ്ങൾ മീറ്റ് ചെയ്യണം. ഈ 60 പോയിന്റ്സ് കിട്ടുന്ന ഫാക്ടേഴ്സ്, ഫസ്റ്റ് വൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ നമുക്ക് കിട്ടുന്ന മാക്സിമം പോയിന്റ് ഈസ് 23. നമുക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 23. മാക്സിമം എഡ്യൂക്കേഷൻ വെച്ച് കിട്ടുന്നതും 23 പോയിന്റ്സ് ആണ്. ബാച്ചിലേഴ്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 20 പോയിന്റ്സ്. ഈ ഒരു പോയിന്റിനെ നമ്മൾ പറഞ്ഞ പോലെ അവർ സർട്ടിഫൈ ചെയ്യണം. ഇ സി എ വഴിയായിട്ട് എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാനഡയിലല്ലാത്ത എല്ലാ എഡ്യൂക്കേഷനും കാനഡ അസൈൻ ചെയ്തേക്കുന്ന 5 ബോഡീസ് ആണ്. അവര് വഴിയായിട്ട് കാനഡയിൽ അത് എന്ത് ക്വാളിഫിക്കേഷൻ ആണെന്നുള്ളതിനെ ഇക്വലൻസ് ചെയ്യണം. വെസ്റ്റ് എസ് എസ് ഐ ക്യു എസ് ഐ സി എസ് സി എസ് എന്നൊക്കെ പല പല ബോഡി പല ബോഡീസ് ഉണ്ട്. അപ്പൊ നമ്മൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ഡബ്ല്യു ഇ എസ് വഴിയാണ്, വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ്. ഫാക്ടർ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പ്രസ് എൻട്രിക്ക് ചെയ്യുന്ന പോലെ തന്നെ പുറകോട്ടുള്ള 10 വർഷത്തിന്റെ എക്സ്പീരിയൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സാധാരണ പി എൻ പിസ് ഒക്കെ പുറകോട്ടുള്ള 5 വർഷമാണ് എടുക്കാറ്. പക്ഷെ സസ്കേച്ച്വന്റെ കേസിൽ സസ്കേച്ച്വൻ എക്സ്പ്രസ് എൻട്രിയിൽ ചെയ്യുന്ന പോലെ തന്നെ പുറകോട്ടുള്ള 10 വർഷത്തിന് പോയിന്റ്സ് തരുന്നുണ്ട്. അത് തന്നെ രണ്ടായിട്ട് തിരിച്ചേക്കാണ്, ഫസ്റ്റ് 5 ഇയേഴ്സ് ആൻഡ് അടുത്ത 5 ഇയേഴ്സ്. റീസെന്റ് 5 ഇയേഴ്സിന് കൂടുതൽ പോയിന്റ് ഉണ്ട്. നമ്മൾ നമ്മുടെ ഓക്യുപ്പേഷനിൽ തന്നെ, ഇപ്പൊ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഓക്യുപ്പേഷനിൽ തന്നെയാണ് നമ്മളുടെ എക്സ്പീരിയൻസ് എങ്കിൽ നമ്മൾക്ക് കിട്ടുന്നത് 10 പോയിന്റ് ആണ്. അത് 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 10 പോയിന്റ്. റീസെന്റ് ആയിട്ട് 5 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് 10 പോയിന്റ് കിട്ടും. ഇനി വർഷം തിരിച്ചേക്കുന്നത്, ബട്ട് അത് കഴിഞ്ഞിട്ടുള്ള 6th വർഷം മുതൽ താഴോട്ട് 6 to 10 ഇയേഴ്സിന് ആ പുറകോട്ടുള്ള ഫുൾ ഇയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് 5 പോയിന്റ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ഐ എം പിയുടെ ഏറ്റവും മെയിൻ തിങ് നിങ്ങൾ നോക്കേണ്ട കാര്യം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും ഇൻലൈൻ ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സെയിം തന്നെ ആയിരിക്കണം നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഓക്കെ, അതർവൈസ് നമുക്ക് എസ് ഐ എം പിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ പഠിച്ചേക്കുന്നത് ഒരു ബി കോമും എന്റെ എക്സ്പീരിയൻസ് സെയിൽസിലും ആണെങ്കിൽ നമുക്ക് സസ്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പഠിച്ചേക്കുന്നത് ഒരു ബി എ, അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത് അക്കൗണ്ട്സിലാണെങ്കിൽ അതും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഇൻലൈൻ ആണെങ്കിൽ മാത്രമേ സസ്കേച്ച്വാൻ ഏത് പ്രോഗ്രാം ആയാലും, ഇന്ന പ്രോഗ്രാം എന്നില്ല, ഏത് പ്രോഗ്രാം ആയാലും നമുക്ക് മീറ്റ് ആവുള്ളൂ. ഇനി നമുക്കൊരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫൈൽ നമ്പർ ഉണ്ട്, ഒരു ജോബ് സീക്കർ കോഡും ഉണ്ടെങ്കിൽ എക്സ്പ്രസ് എൻട്രി പൂളിനകത്തൂടെ തന്നെ നമുക്ക് സസ്കേച്ച്വാൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതേ ഫാക്ടേഴ്സ് തന്നെ, പക്ഷെ നമുക്ക് എക്സ്പ്രസ് എൻട്രി പൂളിൽ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ എക്സ്പ്രസ് എൻട്രി പൂളിലുള്ളതാണെങ്കിൽ നമുക്ക് പൂൾ വഴിയായിട്ട് തന്നെ ഈ സെയിം പ്രോഗ്രാമിന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ജോബ് സീക്കർ കോഡ് വഴി എക്സ്പ്രസ് എൻട്രി പൂൾ വഴിയായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് IELTS, Language Ability. Language Ability, ഏറ്റവും കുറവ് സ്കോർ ഫോർ കാനഡ പി ആർ സസ്കേച്ച്വാൻ ആണ് നമുക്ക് തരുന്നത്. സി എൽ പി ലെവൽ 4. ദാറ്റ് മീൻസ് ലിസ്ണിംഗ് 4.5, റീഡിംഗ് 3.5, റെസ്റ്റ് മോഡ്യൂൾസ് 4. ഈ ഒരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് സസ്കേച്ച്വാൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്താൽ മാത്രം പോരല്ലോ, കയറി പോവാൻ ഈ പോയിന്റ് തന്നെ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ അത് വെച്ച് നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പോയിന്റ് ബേസ് സിസ്റ്റം ആണ് നേരത്തെ പറഞ്ഞു. ആ പോയിന്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സെലക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം ഈ സേബിൾ ലെവൽ 4 എന്ന് വെച്ച് സെലക്ഷൻ കിട്ടത്തില്ല, പക്ഷെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് അത് മതി. അത് വെച്ച് നിങ്ങൾ പോയിന്റ് മീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എപ്പോഴും നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സേബിൾ ലെവൽ 8 എടുക്കാൻ വേണ്ടിയിട്ടാണ്. സേബിൾ ലെവൽ 8 മീൻസ് ലിസ്ണിംഗ് 7.5, റെസ്റ്റ് മോഡ്യൂൾ 6.5. ആ ഒരു സ്കോർ ജനറൽ ഐഎൽസിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ് കിട്ടും. സിൽബി ലെവൽ 8 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് 20 പോയിന്റ്സ്. സിൽബി ലെവൽ 7, ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ 6, കിട്ടുന്ന പോയിന്റ് ആണ് 18. നെക്സ്റ്റ് സിൽബി ലെവൽ 6 അങ്ങനെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പോയിന്റ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് സസ്കേച്ച്വാൻ ഏജന്റിന്റെ കാര്യത്തിൽ.
22 to 34 ആണ് അവർ വെച്ചിരിക്കുന്ന ഒരു ഗ്രിഡ്. ആ ഒരു സ്കോർ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം പോയിന്റ് ആയിട്ടുള്ള 12 points. 35 to 45 ആണ് ഏജ് ഉള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സസ്കാച്ചുവാൻ അനുവദിക്കുന്നുണ്ട്. അതിന് നമുക്ക് കിട്ടുന്ന പോയിന്റ് 10. സോ അത്രയും വരെ നോക്കിയാൽ മതി, കാരണം നമുക്ക് ഒത്തിരി കൂടുതൽ ഏജിലോട്ട് പോയി നമുക്ക് കിട്ടത്തില്ല. നെക്സ്റ്റ് ഫാക്ടർ, ക്ലോസ് റിലേറ്റീവ് ഇൻ സസ്കാച്ചുവാൻ. നമ്മളുടെ റിലേഷനിലുള്ള ക്ലോസ് റിലേഷൻ, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, അങ്കിൾ ആൻഡ് നീസ് ആൻഡ് നെഫ്യൂ, ഇത്രയും പേരുള്ള ആരെങ്കിലും സസ്കാച്ചുവാനിൽ ഉണ്ടെങ്കിൽ അവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് പോയിന്റ്സ് കിട്ടും. ഒരു ക്ലോസ് റിലേറ്റീവ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് 20. പിന്നെ നെക്സ്റ്റ് ഫാക്ടർ, 1 year സസ്കാച്ചുവാനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ പഠിക്കാൻ പോയ പിള്ളേർക്കൊക്കെയാണ് അത് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പം ഒത്തിരി യൂണിവേഴ്സിറ്റി കോളേജുകളൊക്കെ ഉള്ള സ്ഥലമാണ് സസ്കാച്ചുവാൻ. അപ്പൊ സസ്കാച്ചുവാനിൽ നമ്മൾ 1 year പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 points കിട്ടും. 1 year തികച്ച വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനും 5 points കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്, പോയിന്റ് ഗ്രിഡ് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ഗ്രിഡിനകത്ത് 60 points മീറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സസ്കാച്ചുവാൻ. IELTS കുറവ് മതി എന്ന് പറഞ്ഞ് എടുത്തു ചാടേണ്ട ഒരു പ്രോഗ്രാം അല്ല സസ്കാച്ചുവാൻ. ബിക്കോസ് ഈ ഒരു ഫാക്ടർ മാത്രം നോക്കി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ പ്രൊഫൈൽ എക്സ്പ്രസ് എൻട്രി പൂളിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ രീതിയിൽ തന്നെ, അതായത് ഇന്റർനാഷണൽ സ്കിൽ വർക്ക് എക്സ്പ്രസ് എൻട്രി എന്നുള്ള കാറ്റഗറി നമുക്ക് കൊടുക്കാൻ പറ്റും. പൂളിലില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇന്റർനാഷണൽ സ്കിൽഡ് വർക്ക് ഇൻ ഓക്യുപ്പേഷൻ ഇൻ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലോട്ട് വരാം. ഫീസ് വരുന്നത് $350 ആണ്. ഇത്ര നാളെ 300 ആയിരുന്നു, ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നപ്പോൾ $350 ആക്കി. $350 ആണ് ഫീസായിട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മളുടെ സെറ്റിൽമെന്റ് ഫണ്ട് കാണിക്കണം. എന്ന് വെച്ചാൽ 3 months ഓൾഡ് സെറ്റിൽമെന്റ് ഫണ്ട് കാണിക്കണം നമ്മൾക്ക്. അതായത് 90 days മെച്യൂരിറ്റി ഉള്ള ഫണ്ട്. എക്സ്പ്രസ് എൻട്രി പൂളിൽ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പേപ്പർ ആപ്ലിക്കേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അവർ നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് പൂളിലോട്ട് കയറണം നിർബന്ധമില്ല, ഡയറക്ട്ലി നമുക്ക് വിസയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ബി റെഡി. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇപ്പോൾ അത് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് 3 months സെറ്റിൽമെന്റ് ഫണ്ട് ഉണ്ടെങ്കിൽ 60 points മീറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് എൻട്രി പൂളിലോട്ട് കൊടുക്കാം. ഇനി അറിയേണ്ട കാര്യം, നമ്മളൊരു ഫേക്ക് ഡോക്യുമെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു മിസ്റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിരിക്കുക, അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ 2 years പിന്നെ അപ്ലൈ ചെയ്യാനേ പറ്റത്തില്ല അവർക്ക്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഫേക്ക് ഡോക്യുമെന്റ്സ് കൊടുത്ത് സസ്കാച്ചുവാൻ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾക്ക് ഇതുപോലുള്ള അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ കാണാം.